സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഞാൻ പിഴയാളി എന്ന കുംഭസാര ജപം രാജ്യത്തെ കത്തോലിക്ക വിശ്വാസികൾ ഒന്നടങ്കം ഇപ്പോൾ ചൊല്ലണം ഫാദർ സ്റ്റാൻസ്വാമിയുടെ കാര്യത്തിൽ നമ്മൾ വൈകിപ്പോയി എങ്കിലും ഇത്രയെങ്കിലും ആകാം ഒരു പ്രവാചക ജുഹ്വ ഒരു അഭിക്ഷിക്ത സ്വരം ആത്മ നിർവോടെ വിശ്വാസികളോട് ചോദിക്കുന്നു ആ മനുഷ്യ ജീവിന് വേണ്ടി നീ എന്തു ചെയ്തു തീവ്ര ദുഃഖത്താൽ ആ സ്വരം വീണ്ടും ചോദിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിൻ്റെ കേടായിരുന്നു ഈ പ്രായത്തിലും പാവങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ഇങ്ങനെയൊക്കെ സ്വയം മറന്നു പ്രവർത്തിക്കാൻ നിഷേധ രൂപത്തിലല്ല ഫാദർ സ്റ്റാനിസ്ലാബോസ് ലൂർദ് സ്വാമിക്കു വേണ്ടി യഥാസമയം വല്ലതും ചെയ്യാതെ പോയതിലുള്ള കഠിനവ്യഥയോടെ മരണാനന്തര ഔദാര്യമായി ഒരുപാട് പേർ ഖേദം പ്രകടിപ്പിച്ചു പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വയോധികനായ വൈദികനെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് ആരോപിച്ചു മാസങ്ങളായി അദ്ദേഹം നീതി നിഷേധത്തിന് ഇരയായിരുന്നു ഷെക്കേനടക്കം ചുരുക്കം ചാനലുകളും വ്യക്തികളും എത്രയോ വട്ടം അത് പറഞ്ഞതാണ് എന്നിട്ടും അതൊരു വലിയ മുറവിളിയായി രാജ്യത്ത് ഉയർന്നു വന്നില്ല ഉയർന്ന ശബ്ദങ്ങളെ ആകട്ടെ അധികാരികൾ കൊടും ക്രൂരമായ നിസ്സംഗതയാൽ പുറന്തള്ളി ഝാർഖണ്ഡിലെ ആദിവാസികൾക്കും ദളിതർക്കും വേണ്ടി ഇക്കാലം അത്രയും പ്രവർത്തിച്ച മനുഷ്യ സ്നേഹി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത കേസിന്റെ പേരിലാണ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റു ചെയ്ത് തടങ്കലിലാക്കിയത് തെളിവുകളും രാഖകളും കൃത്രിമ സൃഷ്ടിയാണെന്ന് അദ്ദേഹം എന്നേ പറഞ്ഞതാണ് ഇപ്പോഴിതാ ആ ഞെട്ടിക്കുന്ന സത്യവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തിനായിരുന്നു അറസ്റ്റ് ദ്രോഹത്തെ പ്രതിഷേധിച്ച പാവപ്പെട്ട ആദിവാസികളെയും ദളിതരെയും മാവോയിസ്റ്റുകളെന്ന് മുദ്രകുത്തി വിചാരണയും ജാമ്യവും ഇല്ലാതെ തുറങ്കിലടച്ചതിനെ ചോദ്യം ചെയ്തതിനെ തനിക്കെതിരെ എൻ ഐ എ അന്വേഷണം തുടങ്ങിയപ്പോഴേ അദ്ദേഹം ചോദിച്ചു അത്രയ്ക്ക് ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു താനെന്ന തടസ്സം നീക്കാനുള്ള ആരുടെയോ പദ്ധതിക്ക് എൺപത്തി മൂന്നാം വയസ്സിൽ താൻ ഇരയാക്കപ്പെടുകയാണെന്ന് പുറലോകം കാണിക്കാതെ ആളെ നേടിയ കാലം തുറങ്കിലടക്കാനുള്ള ഭരണാധികാരികളുടെ ഉപകരണമാണ് പലപ്പോഴും യു എ പി അഥവാ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം ഫാദർ സ്റ്റാൻസാമിക്കെതിരെ പ്രയോഗിച്ചത് അതാണ് ഖനി മാഫിയയാൽ ദ്രോഹിക്കപ്പെടുന്ന ആദിവാസി ദളിത വിഭാഗങ്ങൾ പ്രതിഷേധിച്ചാൽ അധികൃതർക്ക് അത് മാവോയിസം തന്നെ ഝാർഖണ്ഡിൽ ഈ വിഭാഗങ്ങൾ പ്രതിഷേധിച്ചു എന്തിനെന്നോ ഈ പാവം ജനവിഭാഗങ്ങളുടെ സ്വന്തം സംസ്ഥാനത്താണ് ഇന്ത്യ മുഴുവൻ്റെയും ധാതുസമ്പത്തിന്റെ അഞ്ചിൽ രണ്ട് അഥവാ നാൽപ്പത് ശതമാനം കൽക്കരയുടെ ഇരുപത്തിയേഴ് ശതമാനവും ഇരുമ്പയിരിന്റെ ഇരുപത്തി ആറ് ശതമാനവും ചെമ്പിന്റെ പതിനെട്ട് ശതമാനവും ജാർഖണ്ഡിൽ തന്നെ പക്ഷേ രാജ്യത്തെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇവിടം പ്രതിശീർഷ വരുമാനത്തിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനം ജാർഖണ്ഡിന്റെ പിന്നിൽ മൂന്ന് സംസ്ഥാനങ്ങളേ ഉള്ളൂ പ്രകൃതി വിഭവങ്ങളുടെ ഒരു ഗുണവും പാവപ്പെട്ട ജനങ്ങൾക്കില്ല അത് ഗനിമാഫിയ്ക്കും കമ്പനികൾക്കും കുത്തകകൾക്കും മാത്രം അവർക്ക് നേട്ടമുണ്ടാക്കാൻ പാവങ്ങളുടെ അധിവാസ മേഖല തകരണം അവർ അവിടെ നിന്ന് തുരത്തപ്പെടണം പ്രതിഷേധിച്ചാൽ വിരുദ്ധ നിയമപ്രകാരം തുറുങ്ക് അങ്ങനെ തുറുങ്കിലായത് ആയിരങ്ങൾ ഈ അവസ്ഥയാണ് ഫാദർ സ്റ്റാൻസ്വാമി എതിർത്തത് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആരും മാഫിയയെ താങ്ങുന്ന അധികാരികൾക്ക് ശത്രു ഫാദർ സ്റ്റാൻസ്വാമിയും അവർക്ക് ശത്രു എഴുപത്തിരണ്ട് പേരുടെ അന്യായ തടങ്കലിനെതിരെ ഫാദർ സ്റ്റാൻസ്വാമി ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹർജി നൽകി അതോടെ അദ്ദേഹത്തിന്റെ ഭാവിയും അധികാരികൾ നിശ്ചയിച്ചു എന്നാണ് ഇപ്പോൾ തെളിയുന്നത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് വയോധികനായ ഫാദർ സ്റ്റാൻസ്വാമി പുറത്തു വരരുതെന്ന് അവർ നിശ്ചയമായും ലക്ഷ്യമിച്ചിരുന്നു തുടരെ ജാമ്യം നിഷേധിക്കപ്പെടത്തക്ക വിധം രേഖകൾ ചമച്ച് ഉദ്യോഗസ്ഥർ കരുക്കൾ നീക്കി അദ്ദേഹത്തിന് ജീവരക്ഷ അസാധ്യമാകത്തക്ക വിധം അവശ്യ സൗകര്യങ്ങളും ചികിത്സയും പോലും നിഷേധിച്ചുകൊണ്ടിരുന്നു ആ ക്രൂരത അവരെ നിയന്ത്രിക്കുന്നവരുടെ നിസ്സംഗത എന്തിനായിരുന്നെന്ന് മനസ്സിലാക്കാൻ ഇനിയും പ്രയാസമുണ്ടോ സ്റ്റാൻസാമിയച്ചു വേണ്ടി പലതും ചെയ്യാമായിരുന്നെന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് തോന്നിയേക്കാം കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന്റെ ജീവനു വേണ്ടി മുറവിളി കൂട്ടാമായിരുന്നെങ്കിലും യമനിലെ തീവ്രവാദികളുടെ പിടിയിൽ നിന്നും ടോം ഉഴുനാലിലച്ചിന് മോചനം നേടിയെടുക്കാൻ എത്ര വൈകിയാണ് ക്രൈസ്തവ സമൂഹം ഉണർന്നത് അന്ന് അതിന് സഹായിച്ച അന്തരിച്ച കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് എവിടെ സ്റ്റാൻ സ്റ്റാൻസ്വാമിയച്ഛനെ മരണത്തിലേക്ക് പറഞ്ഞയച്ച ഇന്നത്തെ അധികാരികൾ എവിടെ ഫാദർ സ്റ്റാൻ സാമിക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ഒക്കെ പറഞ്ഞതിൽ കുപിതരായ ചിലർ വയോധിക വൈദികനെ താറടിക്കാൻ വെപ്രാളപ്പെട്ടു മറ്റേതോ അധികാര കേന്ദ്രത്തെ പൗഡർ പൂശാനും അവർ ശ്രമിച്ചു മലയാളത്തിലെ ഒരു ചാനൽ ഇങ്ങനെ തലക്കെട്ടിട്ടു മാവോയിസ്റ്റ് തന്നെ ഇതാ തെളിവ് ആ കുഴലൂത്തിൻ്റെ തെളിവും ന്യായവും കേൾക്കണ്ടേ മാവോയിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ എൻ ഐ കേസ് എടുക്കുമെന്ന ചാലഞ്ച് ചോദ്യം മറ്റൊരു ചാനലിൽ അവതാരകയുടെ ഉള്ളിൽ നിന്ന് അടക്കി വെച്ച അജണ്ട സ്റ്റാൻസാമിയച്ചിന്റെ ചെലവിൽ പുറത്തുവന്നു ക്രൈസ്തവ സഭയെയും വൈദിക സംവിധാനത്തെയും പഴിക്കാനുള്ള ഗൂഢമോഹം അതിങ്ങനെ ഇന്നലെ ഒരു മാവോയിസ്റ്റ് ഭീകരൻ ചത്തതിനെ രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസി കോടതി കേന്ദ്ര സർക്കാർ എന്നിവർക്കൊക്കെ എതിരെ മാധ്യമങ്ങളിൽ ഇന്ന് അന്തി ചർച്ച നടത്തി വിധിന്യായം നടത്തുകയായിരുന്നു ചില ആൾക്കാർ ചത്ത മാവോയിസ്റ്റ് ഭീകരൻ എന്ന് വിളിക്കാൻ മാത്രം എന്ത് നീചത്തമാണാവോ മനുഷ്യസ്നേഹിയായ ഒരു വൈദികനിൽ ഇവർ കണ്ടത് എൻ ഐ എയും പോലീസും ഒക്കെ തെറ്റുപറ്റാത്ത വിശുദ്ധ സംഘങ്ങളാണെന്ന് വിദ്വേഷമയമായ അവസരവാദ സങ്കല്പം അവരെ എങ്ങനെ തീണ്ടി അടുത്ത ചോദ്യം മാവോയിസ്റ്റ് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിയൂർ സെൻട്രൽ ജയിലിലെ മാവോയിസ്റ്റ് തടവുകാരായ രൂപേഷും മറ്റും ഫാദർ സ്റ്റാൻസാമിക്ക് വേണ്ടി ജയിൽ അധികൃതരോട് അനുശോചന പ്രകടനം ആവശ്യപ്പെട്ടതെന്ന് തങ്ങൾക്ക് മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള അവസരം മുതലെടുക്കാൻ മാവോയിസ്റ്റ് അല്ല ചാനൽ അവതാരകനും ഏതു വേഷവും കിട്ടുമെന്ന് ജനങ്ങൾ തെളിവു സഹിതം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ടോ ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണമറിഞ്ഞ് വാക്കുകൾ കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു എന്നിങ്ങനെ നായാധിപന്മാർ പറഞ്ഞത് അർഹിക്കാത്ത കടുത്ത കുറ്റവാളി രൂപത്തെ മനസ്സിൽ കണ്ടല്ല സഹോദരങ്ങളെ എന്നെ ഇത്തരം പ്രചാരകരെ സ്നേഹപൂർവം ഓർമ്മിപ്പിക്കാനുള്ളൂ ഇത്തരക്കാരുടെ ഇടയിൽ ദിവ്യ ബലിക്ക് അവസരം പോലും ഇല്ലാത്ത വ്യഥയുടെയും പീഡനത്തിൻറെയും നാളുകൾക്കായി ഒരു അധികാര കേന്ദ്രത്തിൻ്റെയും കൈകളിലേക്ക് ഇനിയും തൻ്റെ ദാസനെ വിട്ടുകൊടുക്കില്ലെന്ന് ദൈവപിതാവ് നിശ്ചയിച്ചു അവഗണിക്കപ്പെട്ട സ്റ്റാൻസാമിയച്ചൻ പ്രതിനിധാനം ചെയ്യുന്നു ഒരു ചോദ്യം തങ്ങൾക്കിടയിലെ ദുർബലരെ പട്ടികമാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടവരെ ക്രിസ്തു സ്നേഹത്തിൽ പരിഗണിക്കാൻ ക്രൈസ്തവ സമൂഹത്തിലെ മുഖ്യധാരയോടും സ്റ്റാൻസാമിയച്ചിന്റെ ഓർമ്മ അഭ്യർത്ഥിക്കുന്നില്ലേ കിറ്റക്സ് വിവാദം എന്തൊക്കെയാണ് കേരളത്തോട് പറയുന്നത് ഒന്ന് മുതൽ മുടക്കുന്നവൻ്റെ മേൽ മാത്രമല്ല ആകാശത്തിന് കീഴിലുള്ള സർവ്വത്തിൻ്റെയും മേൽ ചവിട്ടി നിന്നാലും തീരാത്തതാണ് രാഷ്ട്രീയ മണ്ഡലത്തിലുള്ളവരുടെ ആധിപത്യമോഹം രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരിൽ ചിലരല്ല വളരെയധികം പേർ കൈക്കൂലിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരും അധികാരമില്ലാത്തവരോട് നികൃഷ്ടമായി പെരുമാറുന്നവരുമാണ് മൂന്ന് മുതലാളിത്തം രാഷ്ട്രീയം കളിക്കുന്നതും പാർട്ടി ഉണ്ടാക്കുന്നതും ആശ്വാസ്യമല്ല വിപത്കരവും പരാജയവുമാണ് താനും ഈ പറഞ്ഞതൊന്നും മുൻവിധിയല്ല മുതൽ മുടക്കിന് ഒരുങ്ങുന്നവരെ തകർക്കുന്നതിൻ്റെ പാരമ്പര്യവും അതിലുള്ള വീര ശൃംഖലയും കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം ഭദ്രമായി സൂക്ഷിച്ചോട്ടെ അതവർ ആർക്കും ഒരു കാലവും വിട്ടുകൊടുക്കുകയും വേണ്ട കേരളത്തിൽ ഇക്കാര്യത്തിൽ രണ്ടു രാഷ്ട്രീയ സംസ്കാരങ്ങളെ മാത്രമേ പൊതുവായി പറയാനുള്ളൂ സി പി എം സംസ്കാരവും കോൺഗ്രസ് സംസ്കാരവും ഇവ ഇത്രയും കാലം ഊഴം മാറി കേരളം ഭരിച്ചു അതിനിടെ രാഷ്ട്രീയ പീഡനവും ഉദ്യോഗസ്ഥ ദ്രോഹവും കാരണം ആലോചിച്ച മാത്രയിൽ തന്നെ സംരംഭകത്വം ഉപേക്ഷിച്ചവരുണ്ട് തുടങ്ങിയ ശേഷം തകർക്കപ്പെട്ടവരുണ്ട് ചെറിയവരും വലിയവരും ഏതു പഞ്ചായത്തിലും ഉണ്ടാകും ഇത്തരത്തിൽ ഒരാളെങ്കിലും തുറന്നു ചോദിക്കാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അല്ലാതെ എന്നാണ് നിക്ഷേപകരെയും സംരംഭകരെയും ദ്രോഹിക്കില്ല എന്നൊരു ഉറപ്പ് സി പി എമ്മോ ഇടതു സർക്കാരോ കേരളത്തിന് കൊടുത്തിട്ടുള്ളത് മറുവശത്ത് ഏത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് രാഷ്ട്രീയ ഇടപെടൽ നിമിത്തം ഒരു സംരംഭെങ്കിലും ദ്രോഹിക്കപ്പെടാതെ പോയിട്ടുള്ളത് നിയമലംഘനങ്ങൾ സംരംഭകരുടേതെങ്കിൽ കണ്ണടച്ച് അനുവദിക്കണമെന്നല്ല പക്ഷേ നിയമങ്ങൾ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്ക് ദുരുപയോഗിച്ചുകൂടാ നേതാക്കളുടെ വിദ്വേഷ കണക്ക് തീർക്കാൻ സംരംഭകരെ കള്ള ദ്രോഹിച്ചുകൂടാ കിറ്റക്സ് മാനേജ്മെൻ്റ് കേരളം വിട്ടു പോകുമോ ഇവിടെ തുടരുമോ എന്നത് വേറിട്ട കാര്യം തങ്ങൾക്കെതിരെ രാഷ്ട്രീയ ഭിന്നത മറന്നുപോലും ഒന്നിച്ചവരെ വിശ്വസിച്ച് ഇനി എങ്ങനെയാണ് പുതുതായി പണമെറക്കുക എന്ന് ഉടമകൾക്ക് തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇക്കാര്യത്തിലെ ഭരണ പ്രതിപക്ഷ ഐക്യം വിസ്മനീയം നാല് അവധി ദിനങ്ങളും തുടർച്ചയായ പരിശോധനകളും ചേർന്ന് മാസത്തിൻ്റെ പകുതിയോളം ദിനങ്ങളിലെ പ്രവർത്തനം ഇല്ലാതാക്കുന്നത് വ്യവസായ മൈത്രിയാണോ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചവർക്കും കണ്ടു നിന്നവർക്കും ആരോടും ഒന്നിനോടും ഉത്തരവാദിത്വമില്ലേ ആകാശത്തു നിന്ന് പൊട്ടി വീണവരല്ലോ ഇതൊന്നും അറിയേണ്ട എന്ന് പറയാൻ അഥവാ പറയുന്നെങ്കിൽ അതുതന്നെയാണ് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടിയ കാര്യവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നത് പോലെയല്ല പ്രാദേശികമായി പല നേതാക്കളും പിൻഗാമി നേതാക്കളും ഉദ്യോഗസ്ഥരും പെരുമാറുന്നത് പഞ്ചായത്തുകൾ സാമ്രാജ്യങ്ങളും തങ്ങൾ സമ്രാട്ടുകളുമാണെന്ന തെറ്റിദ്ധാരണയുണ്ട് പത്ത് വോട്ടിന് കഷ്ടിച്ചു ജയിച്ച പല പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും അതിന്റെ ഫലമാണല്ലോ രണ്ടു മാസം മുമ്പ് ഹൈക്കോടതി ആലപ്പുഴ തത്തമ്പള്ളി പഞ്ചായത്തിലെ ഭരണസമിതിക്ക് നൽകിയ ഉത്തരവ് അധികാര പരിധി മറന്നു പോകരുതെന്ന് എം എൽ എ മാരുടെ മട്ടു വേറെ ജന എന്ന തൊപ്പി തലയിൽ കയറിയാൽ പിന്നെ അധികാരം എന്ന തോന്നൽ പലരെയും മത്തുപിടിപ്പിക്കുന്നു മേശക്കടിയിലൂടെ എന്ത് ഇടപാടും നടത്താൻ മടിക്കാത്ത അത്തരം ചിലരുടെ ജനസേവന നാട്യം ഏതായാലും പുതിയ തലമുറകളെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരുന്നില്ല തങ്ങൾ പത്തു തവണ ജനിച്ചാലും കരുപിടിപ്പിച്ചു വളർത്തിയെടുക്കാൻ കഴിയാത്ത പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് തളർത്താൻ ജനപ്രതിനിധികൾക്ക് വളരെ എളുപ്പം ജനപ്രതിനിധികൾ പോലെ അല്ലെങ്കിലും മറ്റൊരു തലത്തിൽ ആദരം അർഹിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവിതമാർഗം ഉറപ്പാക്കുന്നവരും അവരെ ദ്രോഹിച്ച് ഓടിക്കാനും തളർത്താനും രാഷ്ട്രീയാധികാരം കയ്യിലുള്ളവർക്ക് കഴിയും അതിന് പ്രത്യേകിച്ച് സാമർഥ്യമൊന്നും വേണ്ട പക്ഷേ അവരെ സംരക്ഷിച്ച് നിലനിർത്തി ജനങ്ങളെ സഹായിക്കാൻ നല്ല രാഷ്ട്രീയ സംസ്കാരം വേണം മുഖ്യമന്ത്രി ഭരണ തുടക്കത്തിൽ പറഞ്ഞതും ലക്ഷ്യമിട്ടതുമായ സംരംഭകത്വം മൈത്രി യാഥാർത്ഥ്യമാക്കാൻ അച്ചടക്കമുള്ള ഉദ്യോഗസ്ഥ സംസ്കാരവും വേണം അധികാര ഭാവവും പണക്കൊതിയും മൂത്ത് സംരംഭകരെ ദ്രോഹിക്കുന്നവരെ അവരുമായി ബന്ധപ്പെട്ട ഒരിടത്തും ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഇരുത്തരുത് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരുടെ തൻ പോരുമയും ജനങ്ങളെ കൂസായ്മയും അറിയാൻ പൊതുനിരത്തുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി രാജ്യാന്തര നിലവാരത്തിൽ പണിത റോഡ് പിറ്റേ ദിവസം വെട്ടിപ്പൊളിക്കുന്ന തോന്നിയസം കേരളത്തിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും കാണുമോ പച്ചമരത്തോട് ഇപ്രകാരം ചെയ്യുന്നവർ ഉണക്കമരത്തോട് എന്തു ചെയ്യുമെന്ന് പറയണോ ഇത്തരം ഉദ്യോഗസ്ഥരാണ് സംരംഭകരെ ദ്രോഹിച്ചിട്ട് ന്യായം പറയുക മാനേജ്മെന്റിനെ പാഠം പഠിപ്പിക്കാൻ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ പരിശോധനകൾ അത് ചെയ്തിട്ട് ഉത്തരവാദിത്ത നിർവഹണമെന്ന് നീതീകരിച്ചാൽ ആര് വിശ്വസിക്കാൻ അതിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തിൽ മുഖം കാട്ടിയാലും വാസ്തവം ജനങ്ങൾക്ക് പിടികിട്ടും അമ്മമാരുടെ കണ്ണുനീരിന്റെ ഈ കാലം എന്ന് അവസാനിക്കും അമ്മമാരുടേതു മാത്രമല്ല ദുരന്തം അച്ഛനമ്മമാരുടേതുമാണ് എന്തുകൊണ്ടാണ് മരണം പഠിപ്പിക്കുന്ന പാഠം പോലും നമ്മൾ ഇത്ര വേഗം മറന്നു കളയുന്നത് ഒന്നേക്കാൽ വർഷം മുമ്പാണ് ദുബായിൽ ഒരു മലയാളി കുടുംബത്തിലെ ബാലൻ മൊബൈൽ ഗെയിം കളിയുടെ ഇരയായി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചത് അത് അബദ്ധത്തിലുള്ള വീഴ്ചയായിരുന്നില്ല ഗെയിം ആസക്തിയെ മാതാപിതാക്കൾ ശാസിച്ചതിനോടുള്ള പതിമൂന്നുകാരൻ്റെ പ്രതികരണം ശാസന ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവനെ വിഷാദത്തിനും മനോദൗർബല്യത്തിനും ഇരയാക്കിയ ഗെയിം അടിമത്തം കൊറോണ സംക്രമത്തിന്റെ തുടക്കത്തിൽ കുട്ടികളെ വീട്ടിൽ ഒതുക്കേണ്ടി വന്നപ്പോൾ തന്നെ ഉയർന്നതാണ് മൊബൈൽ അഡിക്ഷനെ കുറിച്ചുള്ള ആശങ്ക മുന്നറിയിപ്പ് ഉണ്ടായെങ്കിലും വിപത്ത് ഗെയിമിന്റെ രൂപത്തിൽ ഇത്ര ഭയാനകമാകുമെന്ന് ആരും കരുതിയില്ല വീണ്ടും ഒരിക്കൽ കൂടി മൊബൈൽ ഗെയിം ദുരന്തം നമ്മുടെ ഹൃദയങ്ങളെ ക്ഷദ്ധപ്പെടുത്തുകയാണ് തിരുവനന്തപുരം മേനംകുളത്തെ രണ്ടു മാസം മുമ്പ് ഗെയിം അടിമത്തത്തിൽ പെട്ടു മരിച്ച ഒരു ടീനേജറുടെ അനുഭവം ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി ഹൃദ്രോഗ നിമിത്തം ഒമ്പത് വർഷം മുമ്പ് മരിച്ച ജ്യേഷ്ഠന്റെ അനുജൻ ആ ദുഃഖത്തിൽ നിന്നുള്ള ഏക ആശ്വാസമായി മാതാപിതാക്കൾക്ക് അവശേഷിച്ച മകൻ അവനാണ് രണ്ടു മാസം മുമ്പ് ഗെയിം കെണിയിൽ കുരുങ്ങി ജീവിതം വിട്ടുപോയത് ഇപ്പോഴിത് വാർത്തയായത് ഇനി ഒരു കുട്ടിക്ക് പോലും അങ്ങനെ സംഭവിക്കരുതെന്ന അമ്മയുടെ വേദന മുറ്റിയ ചിന്ത നിമിത്തം ആ അമ്മയ്ക്കും അച്ഛനും കണ്ണീരിൽ കുതിർന്ന ഓർമ്മകളല്ലാതെ മറ്റൊന്നും മുന്നിലില്ല തങ്ങളോടുള്ള സഹജീവി ദുഃഖമല്ല ആ അമ്മ ലക്ഷ്യമെക്കുന്നത് ഈ വിപത്ത് നമുക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഒരു കുടുംബത്തിലും അതിനെ ആവർത്തിക്കരുത് അതിന് മാതാപിതാക്കൾ മക്കളെ ജാഗ്രതയോടെ കാക്കണം അതാണ് അവരുടെ നിർബന്ധം അന്ന് ദുബായിലെ ദുരന്തം അറിഞ്ഞ് എല്ലാവരും കണ്ണീരണിഞ്ഞു പക്ഷേ സഹാനുഭൂതി മാത്രമായി അത് അവസാനിച്ചു സമൂഹം അക്കഥം മറന്നു ഇത്തരം ഗെയിമുകൾ കുട്ടികളെ കുഴപ്പത്തിലാക്കുന്നത് തടയാൻ ഭരണാധികാരികൾക്ക് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശവും മറന്നു കുട്ടികൾ പിന്നെയും മൊബൈൽ ഗെയിമിന്റെ ഇരകളായിക്കൊണ്ടിരുന്നു തൻ്റെ മകന്റെ മരണശേഷം കുട്ടികൾ ഇതേ പാതയിലുണ്ടെന്ന് തിരുവനന്തപുരത്തെ അമ്മയ്ക്കുറപ്പാണ് വെള്ളമോ ഭക്ഷണമോ വേണ്ടാതെ പുലർച്ചെ മൂന്നു വരെ മൊബൈൽ മാത്രം നോക്കിയിരിക്കുന്ന അവസ്ഥ മകൻ ഇത്രമാത്രം കൈവിട്ടു പോയിട്ടും അതറിയാതിരുന്നതിൻ്റെ ദുഃഖം ഒരമ്മയ്ക്ക് എത്ര ഭയാനകമാണ് കൈവിട്ടുപോയ അടിമയെ രക്ഷിച്ചെടുക്കുവാൻ പ്രയാസം ആ അവസ്ഥ അവസ്ഥയുണ്ടാകാൻ അനുവദിക്കാതിരിക്കുക ഓരോ കുടുംബവും കരുതലോടെ മക്കളുടെ മൊബൈൽ ഉപയോഗം നിരീക്ഷിക്കുക അതുമാത്രമേ പ്രതിവിധിയുള്ളൂ നിർബന്ധങ്ങൾ നിരസിച്ചാൽ ജീവൻ ജീവനെടുക്കുമെന്ന് പറയുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്താതെ നോക്കുക നേമംകുളത്തെ ദുരന്തമെങ്കിലും സമൂഹത്തെ ഉണർത്തിയെങ്കിൽ ഫാദർ സ്റ്റാൻസ്വാമിയെ താറടിക്കാനുള്ള ചില സമൂഹ മാധ്യമങ്ങളുടെ ശ്രമം മറ്റൊന്ന് വെളിപ്പെടുത്തി ചിലർ വച്ചുപുലർത്തുന്ന ഗൂഢമായ ജാതിഭാവം അയാൾ സ്റ്റാൻസ്വാമിയല്ലേ എങ്ങനെയാണ് സ്വാമിയാകുക എന്നാണ് ചോദ്യം സ്വാമി എന്നത് ആർക്ക് അവകാശപ്പെട്ട പേരാണെന്ന് അവർ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു സ്റ്റാൻസ്വാമി അച്ഛനെ പോലെ ഒരാൾക്ക് സ്വാമി എന്നെ പേരുപാടുള്ളു പോലും സ്വാമി എന്നും സ്വാമി എന്നും വേർതിരിച്ചു വിളിക്കുന്നതിലെ ജാതി ഭേദബോധം അഥവാ സവർണ ചിന്ത വിശദീകരിക്കേണ്ടതില്ലോ എന്തായാലും സ്റ്റാൻസ്ലാവൂസ് ലൂർദ് സ്വാമിക്ക് തന്റെ പേര് സ്വാമി എന്നാക്കാൻ ഇക്കൂട്ടരുടെ കണക്കിൽ അനുവാദമില്ല അവരെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായത്തിൽ സ്റ്റാൻസ്വാമിയച്ഛൻ മതം മാറ്റുന്ന വിദേശിയാണ് രാജ്യവിരോധി അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായ കേസൊക്കെ ശരിക്കും സാധുവുമാണ് അവർക്ക് ഇന്ത്യക്കാരായി പിറന്നാലും ക്രൈസ്തവരെങ്കിൽ വിദേശി എന്ന് വിളിക്കുന്നവരുടെ എണ്ണവും സാന്നിധ്യവും മാധ്യമ ഇടങ്ങളിൽ തീരെ ചെറുതല്ല അതൊരു വിശേഷം തന്നെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം